നമസ്കാരം. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കൃഷി അവലംബിക്കുന്ന തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ അവനവഞ്ചേരി ഗ്രാമത്തിന് മുകളിൽ അവനവഞ്ചേരി രാജുവിൻ്റെ തോട്ടം. എൻ്റെ തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന വളരെയധികം ഔഷധ മൂല്യമുള്ള, ഒരുപക്ഷെ ഇന്ത്യയിൽ അപൂർവമായിട്ടുള്ള കൃഷിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ധാരാളം കൃഷി ഇടങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഏകദേശം 500 ചെടികളാണ് ഇവിടെയുള്ളത്. അത് ഒരു തൂണിനകത്ത് തന്നെ 4 വരും, 4 പ്ലാന്റുകൾ വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 500 വിളവെടുപ്പായിട്ടില്ല, വിളവെടുപ്പായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് ശ്രീ അവനവഞ്ചേരി രാജു അദ്ദേഹത്തിൻ്റെ കൃഷിയിടം, പ്രത്യേകിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയിടത്തിലേക്കാണ് HP News കടന്നു ചെല്ലുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയഗാഥ കൊയ്ത് ആറ്റിങ്ങൽ നഗരസഭ കൌൺസിലർ. ആറ്റിങ്ങൽ നഗരസഭയിലെ 7 വാർഡായ ആറാട്ടുകടവിലെ കൌൺസിലർ പരവൂർക്കുണം സ്നേഹപൂർവ്വം വീട്ടിൽ അവനവഞ്ചേരി രാജുവിന്റെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. 1.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് രാജു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കിയത്. വലിപ്പമുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന് വിപണിയിൽ 250 രൂപ മുതൽ 300 രൂപ വരെയുണ്ട്. മെക്സിക്കൻ പഴമായ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തന്നെ വിവിധ ഇനങ്ങളാണ് വിപണിയിൽ ഇപ്പോൾ ലഭിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കിക്കൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് രാജു പറയുന്നു. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നടത്തിപ്പുകാരനായ, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായ ശ്രീ അവനവഞ്ചേരി രാജു, അദ്ദേഹം പൊതുപ്രവർത്തന മേഖലയിലും സാമൂഹിക രംഗത്തുമൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ഒപ്പം കൃഷിയും വളരെ നല്ല രീതിയിൽ പരിപോഷിക്കുന്നു എന്നറിയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം ശ്രീ രാജു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയത്, ഈ ഒരു ആശയം? നമ്മുടെ നാട്ടിൽ കൃഷി പൊതുവേ പറയുന്നത് പരാജയമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളതൊരു കാശ് മുടക്കുന്നത് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷേ നമ്മൾ നല്ലൊരു മനസ്സോടെ നമുക്ക് കൃഷി ഒരു എന്താണ് നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ മഹാഭൂരിപക്ഷം ഇതിൻ്റെ ജോലികളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിലൊരു നഷ്ടത്തിൻ്റെ ഒരു വിഷയം വരുന്നില്ല. അതുമല്ല, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അത് ഷുഗർ പേഷ്യൻറ്റിന്, പ്രഷർ, അതേപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ലിവർ പ്രശ്നമുള്ളവർക്ക് ഒക്കെ ഇതൊരു സിദ്ധ ഔഷധമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിപണി തന്നെ നമുക്ക് സാധ്യത കൂടുന്നതാണ്. കാര്യം നമുക്ക് ഒരു സീസണിൽ നമുക്കിതിൽ ഏകദേശം 1.5-2 ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലിയുണ്ടോ, ഞാൻ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ ലോണെടുത്താണ് ആദ്യം തുടങ്ങിയത്. വീണ്ടും 1 ലക്ഷം രൂപയും കൂടെ ഒക്കെ മുളക ഏകദേശം 2.5 ലക്ഷം രൂപ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. നമ്മുടെ ലാഭം മാത്രമല്ല, മനസ്സിന് വളരെയേറെ സന്തോഷമാണ്. നമുക്കിതിന് സമയം തികയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഇതും കൊണ്ടുപോകുന്നത്. അപ്പോൾ ശ്രമിച്ചാൽ എല്ലാവർക്കും വീട്ടിൽ കൃഷി ചെയ്യാം. പലരും ഇപ്പോൾ 10 സെൻറ്റ് പേരുടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വളരെ നന്നായിട്ട് ഇത് കൃഷി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിന് ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഇതിന് ഏറ്റവും കൂടുതൽ വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ നന്നായി ഇത് കായ്ക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ നല്ല വെയിൽ കാണും, നന്നായി നമുക്കിത് അവിടെ എടുക്കാനും കഴിയും. അപ്പോൾ അത് ഞാൻ 1-2 തോട്ടങ്ങളിൽ പോയപ്പോഴേക്കും അവിടെ ഈ വിളവെടുപ്പ് സീസണിലാണ് ഞാൻ പോയത്. നമ്മുടെ ടൂർ പോയപ്പോഴാണ് ഞാൻ ഇത് കാണാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ഈ ആളിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നി എനിക്ക് എൻ്റെ വീട്ടിലും ഇത് കൃഷി ചെയ്യണമെന്ന് തോന്നി. പക്ഷേ ഇവിടെ ഈ പെരയുടെ മുഴുവനും കാടും മരങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെയുള്ള അത്യാവശ്യമുള്ള മരങ്ങളെല്ലാം മുറിച്ചു, ഇതെല്ലാം റെഡിയാക്കിയതാണ്. പലയിടത്തു നിന്നാണ് ഇതിൻ്റെ തൈ കളക്ട് ചെയ്തത്. ഇപ്പോൾ എന്തായാലും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതിൻ്റെ തോട്ടം കാണാനും, അതേപോലെ തന്നെ ഫ്രൂട്ട് വേണമെന്നും പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാലും ഇപ്പോൾ തുടക്കത്തിൽ തന്നെ വലിയൊരു പ്രോത്സാഹനം ഈ ഇന്നുണ്ട്.
അപ്പൊ ഇത് നന്നായി വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. നഗരസഭാ പ്രദേശത്ത് വിദേശ ഫലവർഗം കൃഷി ചെയ്ത മികച്ച കർഷകനുള്ള പുരസ്കാരവും ഇത്തവണ രാജുവിനെ തേടിയെത്തി. ഒറ്റത്തവണ ചെടി നട്ടാൽ വർഷങ്ങളോളം നീണ്ട വിളവെടുപ്പ് നടത്താമെന്നതാണ് ഈ കൃഷിയുടെ പ്രത്യേകത. ഉയർന്ന തോതിൽ നാരും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഈ പഴത്തിൽ കലോറി കുറവാണെന്നുള്ളതാണ് ഇതിന് ആവശ്യക്കാർ ഏറെ കൂടാൻ കാരണം. വീടിനോട് ചേർന്നുള്ള 35 സെന്റ് ഭൂമി കിളച്ചൊരുക്കിയാണ് രാജു കൃഷി ഇറക്കിയത്. ശ്രീ രാജു, എന്താണ് ഇതിന്റെ വിളവെടുപ്പ്? ഇപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ദിശയിൽ നിൽക്കുകയാണ്. വിളവെടുപ്പ് എന്താണ്, അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഇത് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇതിൻ്റെ വിളവ് എടുപ്പുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ നവംബർ മാസം വരെ ഇതിൽ പൂവിടുകയും കായും വരും. പക്ഷേ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഒന്നിച്ച് വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പരിചരണം നമ്മൾ 3 ദിവസത്തിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഇതിൻ്റെ മൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട് അഴുകിപ്പോവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഇടാം, നമുക്ക് ആട്ടിൻ കാഷ്ടം ഇടാം, അതേപോലെ തന്നെ കോഴിക്കാഷ്ടം ഇടാം, ഇങ്ങനെ വളങ്ങളൊക്കെ ഇടാം. നമ്മളിതിൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആവശ്യക്കാരും കൂടുതലാണ്, നമുക്ക് മാർക്കറ്റിലെ വില നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അല്ലാതെയാണെങ്കിൽ നമ്മളിവിടെ കൊണ്ട് കടയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാതി പൈസ മാത്രമേ നമുക്ക് കിട്ടൂ. ഇത് ഇവിടെ വന്ന് തോട്ടത്തിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ലാഭമാണ്, മാർക്കറ്റില്ല പൈസ നമുക്ക് വാങ്ങാൻ കഴിയും. ആൾക്കാർ സന്തോഷം, നാടനായതുകൊണ്ട് ആൾക്കാർ സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ഫ്രൂട്ടിന് മധുരം ശകലം കുറവാണ്, പക്ഷെ നമ്മൾ നാടൻ ഇതിനാകുമ്പോഴത്തേക്ക് മധുരം കൂടുതലുമാണ്, ആവശ്യക്കാർ അറിയുവാണ്. ഡ്രാഗൺ ചെടിത്തോട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി കൃഷികളും രാജു നടത്തുന്നുണ്ട്. രാജുവിന്റെ ഭാര്യയും 2 പെൺമക്കളും പൂർണ്ണ പിന്തുണയോടെ രാജുവിനോടൊപ്പമുണ്ട്. അപ്പോൾ ശ്രീ അവനവഞ്ചിരി രാജുവിൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്, പേരുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഔഷധ മൂല്യമുണ്ട്. രോഗികൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ ഫീൽ ചെയ്യും. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൃഷിയിലൂടെ അദ്ദേഹം ഇത് പരിപോഷിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് ഇത് വന്ന് കാണുകയും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ ശ്രീ രാജുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എങ്കിലും തുനിഞ്ഞിറങ്ങി ചെയ്ത് വിജയിച്ച കർഷകർ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. അവർക്കുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാ കർഷകർക്കും, ഇത് മാത്രമല്ല എല്ലാ കർഷകർക്കും നേർന്നുകൊണ്ട് ഇന്ന് HP News ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ചകൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ക്യാമറമാൻ വിപിൻ, ഞാൻ ശശികുമാർ, രത്നഗിരി, HP News ആറ്റിങ്ങൽ. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.